നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പേടി സ്വപ്നമായ ട്രംപ്, ട്രംപ് തന്നെയാണ് ഇനി അമേരിക്കയിൽ അമരത്ത് നിന്ന് നയിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഞെട്ടലോടുകൂടി ഇറാൻ നിൽക്കുകയാണ്, ഇറാൻ വിറയ്ക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ ഇനി അധികകാലം ഇല്ല എന്നതിന്റെ കൂടി തെളിവുകളാണോ പുറത്തു വരുന്നത് എന്ന ചോദ്യങ്ങളും വരികയാണ്. അതേസമയം അമേരിക്ക വീണ്ടും ട്രംപിസത്തിലേക്ക് കടക്കുന്ന സാഹചര്യം തന്നെയാണ് വരുന്നത്. ആദ്യ ഫലസൂചനകൾ നൽകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം തന്നെയാണ്. 276 ഇലക്ടറൽ കോളേജ് സീറ്റുകളിലെ ഫലസൂചന വരുമ്പോൾ ട്രംപിന് 177 എണ്ണം കിട്ടുന്ന അവസ്ഥയാണ്. കമല ഹാരിസിന് 99ഉം 52.6% വോട്ട് ട്രംപിന് കിട്ടിക്കഴിഞ്ഞു. കമല ഹാരിസിന് 46.2% വലിയ ഭൂരിപക്ഷം ട്രംപ് നേടുമെന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം. സ്വിംഗ് സ്റ്റേറ്റുകളിൽ അടക്കം ട്രംപ് മുന്നേറുകയാണ്. വലിയ സംസ്ഥാനങ്ങളിലും ട്രംപിന് മുൻതൂക്കമുണ്ട്. ഇതെല്ലാം നൽകുന്നത് വീണ്ടും അമേരിക്കയിൽ ട്രംപ് ഭരണത്തിനുള്ള സാധ്യതയാണ്. 270 ഇലക്ടർ വോട്ടുകൾ നേടുന്നവർ ജയിക്കും, അതിന് ട്രംപിന് കഴിയുമെന്നും തന്നെയാണ് വിലയിരുത്തൽ. 300 മുകളിൽ ഇലക്ടർ വോട്ട് ട്രംപിന് കിട്ടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് മത്സരം. ഇത്തവണത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. വിജയിച്ചാൽ US പ്രസിഡന്റാകുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജയും ആദ്യ ഏഷ്യൻ വംശജയുമാകും കമല. കമല ഹാരിസ് ജയിച്ചാൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാകും. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായാൽ അത് വേറിട്ട ചരിത്രമാകും. 127 വർഷത്തിന് ശേഷം തുടർച്ചയല്ല വീണ്ടും US പ്രസിഡന്റാകുന്ന വ്യക്തിയാകും ട്രംപ്. ജനപ്രതിനിധി സഭയിലെ എല്ലാ സീറ്റുകളിലേക്കും സെനറ്റിലെ 34 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്നുണ്ട്. 11 സംസ്ഥാനങ്ങളിൽ ഗവർണർ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ട്രംപ് ഫ്ലോറിഡയിലെ പാംബീച്ചിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ മെലാനിയ ട്രംപിനൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പ്രതികരിച്ചു. അതിനിടെ ജോർജിയയിലെ 2 പോളിംഗ് സ്റ്റേഷനുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ബാലറ്റ് സ്കാനിംഗിൽ സാങ്കേതിക തകരാർ നേരിട്ടതിനാൽ കാംബ്രിയ, പെൻസിൽവാനിയ എന്നിവിടങ്ങളിലെ പോളിംഗ് സമയം നീട്ടി നൽകി. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 US വോട്ടെടുപ്പ് ആരംഭിച്ചത്. സ്വിംഗ് സ്റ്റേറ്റുകളിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. സ്വിംഗ് സ്റ്റേറ്റുകളായ നോർത്ത് കരോലൈന, അതുപോലെ തന്നെ ജോർജിയ, മിഷിഗൺ, പെൻസിൽവാനിയ എന്നിവയ്ക്ക് പുറമെ ഫ്ലോറിഡ, ഇല്ലിനോയി, അതുപോലെ തന്നെ ലൂസിയാന, മേരിലാൻഡ്, മസാച്യൂസിറ്റി, മിസോറി, റോഡ് ഐലൻഡ്സ്, സൗത്ത് കരോലിന, അതുപോലെ വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിൽ പ്രാദേശിക സമയം 7 മണിയോടെ വോട്ടെടുപ്പ് ആരംഭിച്ചു.